സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. മത്തായി 13:52. സുവിശേഷത്തിലെ രണ്ടാമത്തെ ചെറിയ ഉപമയാണിത്. ഇന്നലെ സുവിശേഷ ഭാഗം ഇവിടെയാണ് പറഞ്ഞു നിർത്തിയതും. ഭദ്രമായി ദൈവം നൽകിയ നിധിയിൽ നിന്ന് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതുപോലെയാണ് ദൈവരാജ്യത്തിന്റെ വഴികൾ അറിയുന്നവൻ. അവർ അമറിഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്തിയവരാണ്. തന്റെ സ്വത്വം കുറിക്കുന്ന ഒരു കയ്യൊപ്പ് മത്തായി ഇവിടെ ഇട്ടു എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. കാരണം മത്തായി ദൈവരാജ്യത്തിന്റെ പുതു നിയമം സ്വായത്തമാക്കിയവനാണ്, പഴയ നിയമത്തിന്റെ വള്ളിയും പുള്ളിയും തെറ്റിക്കാതെ തന്നെ. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം ഇത് ആഴത്തിൽ കാണും. അതിനു മുൻപ് ഗ്രീക്കിലെ ബാലോ എന്ന പദത്തിന്റെ ചില വകഭേദങ്ങൾ ഇന്നത്തെ വായനകളുമായി ബന്ധപ്പെട്ടു വരുന്നതിനെ ധ്യാനിക്കാം. ബാലോ എന്നാൽ എറിയുക എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തിന്റെ നിയമജ്ഞൻ, പഴയതും പുതിയതും പുറത്തേക്കറിയുന്നവൻ, എക്ബാലോ എന്നാണ് മത്തായി 13:52 പറഞ്ഞത്. എടുത്തെറിയുന്നത് പോലെ ധാരാളമായി അർത്ഥങ്ങൾ കണ്ടെത്തി പകരുന്നവനെന്നാണ് ഇതിന്റെ അർത്ഥം. ഇതേ ക്രിയാപദത്തിൽ നിന്ന് വരുന്ന വേറെ മൂന്ന് വാക്കുകളാണ് സിംബോളിക്, ഡയബോളിക്, പാരബോളിക്. സിംബോളിക് എന്നാൽ അടയാളങ്ങൾ എന്നർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഒരുമിച്ച് എറിയപ്പെട്ടതെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഡയബോളിക് എന്നാൽ പൈശാചികം, ദൈവവിരോധി എന്നർത്ഥത്തിൽ. അക്ഷരാർത്ഥത്തിൽ കുറുകെ, എതിരെ എറിയപ്പെട്ടത് എന്നും. പാരബോളിക് എന്നാൽ ഉപമകൾ എന്നർത്ഥം, അരികിൽ എറിയപ്പെട്ടത് എന്ന് അക്ഷരാർത്ഥം. മത്തായി 13:53 ദൈവരാജ്യത്തിന്റെ ഉപമകളാണല്ലോ പാരബിൾസ്. എന്തർത്ഥത്തിലാണ് അവ നമ്മുടെ അരികിൽ എറിയപ്പെട്ട സന്ദേശങ്ങളാവുന്നത്? അവയിൽ അടങ്ങിയിരിക്കുന്ന വചനവിത്തുകൾ നമ്മുടെ അരികെയായിരുന്നുകൊണ്ട് നമ്മളോടൊത്ത് ജീവിത വഴികളിൽ ചരിച്ചും നമ്മെ വഴി നടത്തിയും വളർന്ന് നമ്മിൽ പാകപ്പെടുന്നത് കൊണ്ടാണത്. ഈശോ പറയുന്ന രണ്ട് ഉപമകൾ ഈ ആശയത്തിന്റെ പ്രകടനമാണ്. ദൈവരാജ്യത്തെ കടുകുമണിയോടും പുളിമാവിനോടും ഉപമിക്കുന്നവ. പുളിമാവിന്റെ ഉപമയാണ് സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ ഉപമ. ദൈവരാജ്യത്തിന്റെ വളർച്ച സത്വരമാണ്, നിഗൂഢവുമാണ് എന്ന് ഈ ഉപമകൾ സൂചിപ്പിക്കുന്നു. ദൈവം നമ്മിലെല്ലാം സാധ്യമാക്കുന്ന രൂപാന്തരീകരണവും പരിവർത്തനങ്ങളും ഇതുപോലെ തന്നെ. നിസ്സാരമെന്ന് തോന്നുന്ന ഒരു നിലയിൽ തുടങ്ങി സർവമേഖലകളിലേക്കും വ്യാപിച്ച് അത് നമ്മെ ശക്തിപ്പെടുത്തുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പുളിമാവിന്റെ പ്രവർത്തനം പോലെ ആന്തരികവുമാണത്. കടുക് ചെടി തഴച്ചു വളർന്ന് പടർന്നു കയറുന്ന ഒരു ചെടിയായതുകൊണ്ട് അത്ര അഭിലഷണീയമായ ഒരു സസ്യമായിട്ടല്ല പരിഗണിക്കപ്പെട്ടിരുന്നത്. നിരവധി ഔഷധ ഗുണമൊക്കെ ഉണ്ടെന്നത് സത്യം തന്നെ. അതുപോലെ തന്നെ പുളിമാവും ദുഷ്ടതയുടെ ഒരു കലർപ്പായിട്ടാണ് യഹൂദ മനസ്സുകൾ ഗണിച്ചിരുന്നത്. ദൈവരാജ്യത്തിന് ഇതിലും മികച്ച സാരൂപ്യങ്ങൾ കണ്ടെത്താമെന്നിരിക്കെ ഈശോ ഈ ഉപമകൾ തന്നെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകാം? ഉപമകൾ അരികെ വഴി ചേർന്ന് നിശബ്ദമായി നടക്കുന്ന ഒന്നു മാത്രമല്ല, അവ നമ്മെ ചിന്തിക്കാനും മനനം ചെയ്യാനും പ്രേരിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു അസ്വസ്ഥതയിലേക്ക് നയിക്കാറുണ്ട്. അലസതയിൽ നിന്ന് അവ നമ്മെ സദാസമയം തട്ടിയുണർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവ നമ്മെ പിടിച്ചുകുലുക്കും. എ ഷോക്ക് ഫാക്ടർ. നമ്മുടെ ധാരണകളെ അത് ഇഴപിരിച്ച് നിരത്തിവെച്ച് ഒരു ദൈവിക താരതമ്യം സാധ്യമാക്കും. പഴയതും പുതിയതുമായവയെ അണിനിരത്തി പഴയത് എങ്ങനെ പുതിയതിന് വഴിമാറുന്നുവെന്നും പുതിയത് എങ്ങനെ പഴയതിന്റെ തുടർച്ചയാകുന്നുവെന്നും വെളിവാക്കിത്തരും. നമ്മുടെ മാനുഷിക ചരിത്രങ്ങളെ രക്ഷാകര ചരിത്രത്തിന്റെ ഏടുകളായി നോക്കിക്കാണാൻ കണ്ണുകൾ തുറന്നു തരും. മഹത്വത്തിന്റെ മിശിഹ തന്നെയാണ് സർവപാപവും വഹിച്ച സഹനദാസനെന്നും, ശക്തനായ രാജാവ് തന്നെയാണ് എളിയവനായ ഇടയനെന്നും പരസ്പര വിരുദ്ധങ്ങളെന്നും തോന്നുന്ന തിരുവചന സത്യങ്ങൾ അത് നിരത്തിവെച്ച് നമുക്ക് വെളിവാക്കിത്തരും. ദൈവത്തിന്റെ ഈ അനുനിമിഷ വചനമന്ത്രണം കേൾക്കാതെ ഹൃദയം കഠിനമാക്കുന്നവരാണ് ദൈവവഴിയുടെ കുറുകെ ചാടുന്ന ഡയബോളിക് ശൈലിയുള്ളവർ. ദൈവത്തിനെതിരെ ചരിക്കുന്ന പ്രതിയോഗിയുടെ മനസ്സാണത്. ഈ ഹൃദയകാഠിന്യ നിമിത്തമാണ് നമുക്ക് കർത്താവ് ഉപമകളിലൂടെ നൽകുന്ന ജീവിത സാരാംശങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാത്തത്. നമ്മുടെ ഹൃദയകാഠിന്യവും ആത്മീയാന്തതയും ഒന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവിക പരിവർത്തനങ്ങളെയും ദൈവിക പരിശ്രമങ്ങളെയും തടസ്സപ്പെടുത്തുന്നത്. ഇന്ന് സങ്കീർത്തനം 78:2 ഉദ്ഘോഷിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും. സങ്കീർത്തനം 78:2 അത് ശരിക്കും ഇങ്ങനെയാണ്, ഞാൻ ഒരു ഉപമ പറയാം, നിഗൂഢ ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നിഗൂഢ ചരിത്രം, ഹിതോത്, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ വിശകലനം ചെയ്യുന്ന സങ്കീർത്തനമാണ് ഇതെന്നിരിക്കെ ഇതിൽ എന്താണ് ഇത്ര നിഗൂഢമായിട്ടുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. അതുതന്നെയാണ് അതിൻ്റെ നിഗൂഢത. ഹിഡൻ ഇൻ പ്ലെയിൻ സൈറ്റ്. ദൈവരാജ്യം വന്നുകഴിഞ്ഞു. നമ്മുടെ കൺമുൻപിൽ പകൽ വെട്ടത്തിൽ തന്നെ അത് മറിഞ്ഞിരിപ്പുണ്ട്.
അതിഗംഭീരങ്ങളായ അടയാളങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാകാം നാം ശ്രദ്ധിക്കേണ്ട അടയാളങ്ങളെ, കേൾക്കേണ്ട ദൈവമന്ത്രണങ്ങളെ കേൾക്കാതെ പോകുന്നത്. മാവിൽ പുളിമാവ് ഇടകലർത്തുന്നതിനെ ഒളിപ്പിച്ചു വയ്ക്കുക എനെ ക്രുപ്സേൻ എന്ന പദം ഉപയോഗിച്ചാണ് ഇന്ന് സുവിശേഷം കുറിച്ചത്. സങ്കീർത്തനം 78:2 ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത്, ലോകാരംഭം മുതലേ മറച്ചു വയ്ക്കപ്പെട്ടവേ കെക്രുമേനി അവൻ വിളിച്ചു പറയും എക്സൗഗോമായി എന്നാണ്. ഉച്ചത്തിൽ വിളിച്ചു പറയുക, ഏമ്പക്കം പോലെ ഒരു തിരതള്ളലുണ്ടാക്കുക എന്നാണ് ആ വാക്കിന്റെ അക്ഷരാർത്ഥം. സങ്കീർത്തനം ഈ വാക്പ്രവാഹത്തെ നാഭ എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ വചനത്തിന്റെ സമൃദ്ധിയെയാണ് അത് കുറിക്കുന്നത്. മറച്ചു വയ്ക്കപ്പെട്ടവയെല്ലാം ആ പ്രവാഹത്തിൽ വെളിവാകുന്നു. നമുക്കറിയാമെന്ന് കരുതുന്ന വ്യക്തിപരമായ ചരിത്രങ്ങൾ പോലും രക്ഷാകര ചരിത്രത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ ദൈവിക ഇടപെടലിന്റെ സൂക്ഷ്മമായ മുദ്രകൾ പോലും നമുക്ക് എവിടെയും വായിച്ചെടുക്കാനാകും. നമുക്കറിയാത്ത കാര്യങ്ങളായിട്ടല്ല, പക്ഷെ നമ്മൾ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത സുന്ദരമായ രക്ഷാകരമായ അനുഭവങ്ങളായി മേലിൽ നാം നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഗ്രഹിക്കാൻ തുടങ്ങും. ഇതാണ് വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മഹാത്ഭുതം. നേരം വെളുക്കുമ്പോൾ മാവ് പുളിച്ചു പൊങ്ങി പദം വന്നിരിക്കുന്നത് പോലെ നമ്മുടെ കഥകളെല്ലാം നാം അറിഞ്ഞിട്ടുള്ളതാണ്. ഇനി അവയിൽ പുതുതായി ഒന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. അതേ കഥകൾ ദൈവക്കണ്ണിലൂടെ ഒന്ന് കണ്ടുനോക്കൂ, ദൈവച്ചൊല്ലിൽ കേട്ടുനോക്കൂ. എത്രയോ സുന്ദരവർണ്ണങ്ങൾ ആ വർണ്ണനയിൽ വിടരുമെന്നോ. ലോകാരംഭം മുതൽ നിഗൂഢമായിരുന്ന രഹസ്യമെന്ന് ഈശോ പറഞ്ഞു. ലോകത്തിന്റെ സ്ഥാപനം കാറ്റാബാലോ, അടിത്തറ പാകാൻ കല്ലുകളും മറ്റും ഏറ്റവും അടിയിൽ അടുക്കുന്നത് പോലെ എറിയുക, ബാലോ എന്ന പദത്തിന്റെ വേറൊരു രൂപം തന്നെയാണിതും. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയ അതേ സത്യം എഫേസ്യർ 1:4, ലോകസ്ഥാപനം മുതൽ നമ്മിൽ നിറവേറുന്ന ദൈവിക പദ്ധതികൾ ദൈവം നമുക്കായി തിരഞ്ഞെടുത്തൊരുക്കിയവ. നമ്മളെയും അവൻ തിരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്തത്. ഇന്ന് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം 1:18 പറയും പോലെ, തന്റെ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ലോകസ്ഥാപനത്തിൽ ദൈവം വാരി വിതറിയ തന്റെ ജ്ഞാനത്തിന്റെ വിത്തുകൾ മനുഷ്യനിലാണ് സമ്പൂർണമായി നിറവേറി മനുഷ്യനാണ് ദൈവത്തിന് യോജിച്ച ആദ്യ ഫലങ്ങളായി മാറേണ്ടത്. ഇതിനായി ദൈവം നമ്മെ സത്യവചനത്താൽ പ്രസവിച്ചു. അപ്പോ കൂയേയോ എന്നാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ ശ്ലീഹ പ്രസ്താവിച്ചത്. ജൂലൈ അവസാന ഞായറാഴ്ചയായിരുന്ന ഇന്നലെ മാതാപിതാക്കൾക്കുള്ള ദിനമായിരുന്നല്ലോ. ഇന്ന് മാതാവും പിതാവുമായ ദൈവത്തിന്റെ ഹൃദയമൊഴികൾ നാം കേൾക്കുകയാണ് നിയമാവർത്തനം 32-ൽ. പ്രതിവചന സങ്കീർത്തനത്തിന് പകരം ആ വായനയാണ്. നമ്മളെ പ്രസവിക്കാൻ യാലായി പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ് ചുരുണ്ടുപോയ ഖൂൽ ദൈവത്തെ നാം അവിടെ കാണും. എന്നിട്ടും ഈ ജനം ദൈവത്തെ ഗൗനിച്ചില്ല, ഷായാഹ്. അവന്റെ ഓർമ്മകൾക്ക് അവർ സ്ഥാനം നൽകിയുമില്ല, ഷാക്കാഹ്. അതിനാൽ ഈ അകൃത്യങ്ങൾ ദൈവത്തെ വേദന തിങ്ങിയവനാക്കി മാറ്റുന്നു. അവൻ അവരിൽ നിന്ന് മുഖം മറച്ചു കളയുന്നു. അത് കോപം കൊണ്ട് മാത്രമല്ല, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരപ്പൻ ഒരിക്കലും മക്കളുടെ കണ്ണിൽ നോക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അവർ അവനെ തങ്ങളുടെ ദൈവമല്ലാതാക്കി, അവർ അവന്റെ ജനവുമല്ലാതായി. ലോ ആം. പഴയകാല ചരിത്രങ്ങളിൽ സുസെറൈനിറ്റി എന്നൊരു ഭരണവ്യവസ്ഥയുണ്ട്. ഒരു മഹാരാജാവിനോട് കൂറ് പുലർത്തുന്ന സാമന്ത രാജാക്കന്മാരുടെ ഭരണരീതി. ഈ വ്യവസ്ഥ കരാറുകളും ഉടമ്പടികളും വഴിയാണ് നിലനിർത്തിയിരുന്നത്. ഈ വ്യവസ്ഥയിലായിരിക്കെ പരസ്പരം താല്പര്യങ്ങൾ ഹനിക്കാൻ അധികാരമില്ലായിരുന്നു, പ്രത്യേകിച്ച് സാമന്ത രാജ്യങ്ങൾക്ക്. ഒന്നുകിൽ മഹാരാജാവിന്റെ കൂടെ, അല്ലെങ്കിൽ അവനോട് എതിർത്ത് അതിന്റെ അനന്തരഫലം അനുഭവിച്ചുകൊള്ളണം. ഈ ഉടമ്പടികളുടെ ഭാഷയാണ് ദൈവമനുഷ്യ ഉടമ്പടിയുടെ ഭാഷയായി നിയമാവർത്തന പുസ്തകത്തിലും മോശയുടെ നിയമഗ്രന്ഥങ്ങളിലും കാണുന്നത്. ആ ഉടമ്പടി വഴി ദൈവം, ജനം, ദേശം എന്നിവ ഇഴപിരിയാതെ ബന്ധപ്പെട്ടിരിക്കുന്നു. മോശ വഴി ദൈവം ചെയ്ത ഉടമ്പടി, ഇതിനെ ധ്യാനിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് തിരുവചനത്തിൽ. ജോഷുവ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ. അതിനാൽ നിയമാവർത്തന ചരിത്രം എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ഉടമ്പടിയെ വേറൊരു വീക്ഷണകോണിൽ നോക്കിക്കണ്ട ഒരു ഗ്രന്ഥമാണ് ജെറമിയ. ജെറമിയയും ഒരു നിയമാവർത്തകൻ തന്നെയാണ്. മോശയുടെ നിയമത്തിന്റെ പശ്ചാത്തലം മാത്രമല്ല അവനുള്ളത്, ഉപാധികളില്ലാതെ ദൈവം സ്ഥാപിച്ച ദാവീദ് ഭവനത്തോടുള്ള ഉടമ്പടിയും അവൻ അനുസ്മരിപ്പിക്കുന്നു. ഉപാധികളില്ല എന്ന് വെച്ച് ദാവീദ് ഭവനത്തിന്റെ ഏത് അതിക്രമവും ദൈവം ക്ഷമിക്കും എന്നർത്ഥമില്ലല്ലോ. സീനായി ഉടമ്പടിയിൽ പറഞ്ഞവ ദാവീദുമായുള്ള ഉടമ്പടി വഴി റദ്ദാക്കുകയല്ല ദൈവം ചെയ്തത്. തന്റെ സവിശേഷ സ്നേഹത്തിന്റെ അടുത്ത പടവിലേക്ക് തന്റെ തിരഞ്ഞെടുത്തവനെ ഉയർത്തിവെക്കുകയാണ് ചെയ്തത്. ഇന്ന് നിയമത്തെയും പ്രവാചകന്മാരെയും ക്രോഡീകരിക്കുന്ന 78-ാം സങ്കീർത്തനം ഉദ്ധരിക്കുമ്പോൾ ഈശോ ചെയ്യുന്നതും ഇതുതന്നെ. നിയമത്തെയും പ്രവാചകന്മാരെയും റദ്ദാക്കുകയല്ല,
പരിപൂർത്തിയിലെത്തിക്കുകയാണ്. ദാവീദ് ഭവനത്തിന്റെ ചില രാഷ്ട്രീയ അടവ് നയങ്ങളും വ്യാജമായ ദൈവാരാധനയും നടമാടുമ്പോഴാണ് ജെറമിയ പുതിയ നിയമാവർത്തനവുമായി വരുന്നത്. സീനായ് ഉടമ്പടിയും ദാവീദുമായി ചെയ്ത ഉടമ്പടിയും ഈ ജനം ലംഘിക്കുന്നു. ക്രിസ്തുവിൽ ഉദയം ചെയ്ത സനാതനവും നവീനവുമായ ഉടമ്പടിയെക്കുറിച്ചും ജെറമിയ പ്രവചിച്ചു. ജെറമിയ 31:31. ഈ ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ അത്യന്തം ആകർഷകവും അർത്ഥഗർഭവുമായ ഒരു ശൈലിയുടെ കാഴ്ചയാണ് ഇന്ന് 13-ാം അധ്യായത്തിൽ. സൈൻ ആക്ട്സ്, അടയാള പ്രവൃത്തികൾ. ബാലോ എന്ന വാക്കിന്റെ അടുത്ത സന്തതിയിലേക്ക് നാം ഇവിടെ എത്തിച്ചേരുന്നു. സിംബോളിക്, ചേർത്തെറിയുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അടയാളങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഉപമകൾ പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് കൺമുൻപിൽ അടയാളങ്ങൾ നൽകുകയാണ് ദൈവം. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവസാന പ്രയോഗമാണത്. ജെറമിയ 12-ാം അധ്യായം വരെ ഹൃദയകാഠിന്യമുള്ള ചെവിയടഞ്ഞുപോയ ജനത്തോടുള്ള ഒരു സംവാദമായിരുന്നു. 13-ാം അധ്യായത്തിൽ ജെറമിയ തന്റെ അടയാള പ്രവൃത്തികൾ, സൈൻ ആക്ട്സ്, സിംബോളിക് ആക്ട്സ് തുടങ്ങി വയ്ക്കുന്നു. അതിലാദ്യത്തേത് പരുത്തി തുണി കൊണ്ടുള്ള അരക്കച്ചയുടെ അടയാളം. ശരീരത്തോട് വളരെ ഒട്ടിക്കിടക്കുന്ന ഒരു അടിവസ്ത്രമാണത്. അത് ധരിച്ച് അലക്കാതെ തന്നെ 700 കിലോമീറ്റർ അകലെ 60 ദിവസം യാത്ര ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒരു കല്ലിടുക്കിൽ അത് നിക്ഷേപിക്കാൻ ദൈവം ജെറമിയയോട് പറഞ്ഞു. അവനത് ചെയ്തു. പിന്നെയും കുറെ നാളുകൾക്ക് ശേഷം അത് തിരിച്ചെടുക്കാൻ പറയുന്നു. അപ്പോൾ അത് അഴുകി നശിച്ച് ഒന്നിനും കൊള്ളാത്തതായി മാറിയിട്ടുണ്ടായിരുന്നു. തന്റെ ജനത്തെ ഇതുപോലെ ഉപയോഗശൂന്യമാക്കുമെന്ന് ദൈവം പറയുന്നു. ദൈവവുമായി ഒട്ടിച്ചേർന്നിരുന്നൊരു ജനമാണത്. ക്രൂശിതന്റെ അരയിലെ അല്പവസ്ത്രം ധ്യാനിച്ചാലും ഈ രൂപകത്തിന്റെ ഓർമ്മ വെളിവാകും. അതികഠിനമായൊരു യജ്ഞം നിറവേറ്റാൻ ജെറമിയ കാണിക്കുന്ന അനുസരണം ആ പ്രവൃത്തി നൽകുന്ന ശക്തമായ താക്കീതായി ഒരടയാളം. ജനത്തിന്റെ കണ്ണു തുറക്കാൻ ഇത് ധാരാളമാണ്. എന്നിട്ടും മനസ്സ് മാറാതിരുന്ന അവരുടെ അഹങ്കാരം വ്യർത്ഥതയിൽ കലാശിക്കും. ദൈവരാജ്യത്തിന്റെ നിയമജ്ഞരായ നമുക്കുമുണ്ട് ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ട ചില അടയാള പ്രവൃത്തികൾ. കറതീർന്ന സ്നേഹത്തിന്റെ പ്രവൃത്തികളാണവ, ജെൻവിൻ ആക്ട്സ് ഓഫ് ലവ്. ഇതുവരെ നാം ധ്യാനിച്ചത് ബാലോ, ഇറീഗ എന്നൊരു പദപ്രയോഗം കൊണ്ട് ചുരുക്കി പറയട്ടെ. ലോകസ്ഥാപനം, കാറ്റാബാലോ മുതലുള്ള ദൈവിക പദ്ധതി അടയാളങ്ങളായും സിംബാലോ ഉപമകളായും പാരബാലോ ആയി വെളിപ്പെടുമ്പോൾ നാം അതിനോട് എതിരിടാതെ ഡിയാബാലോ, അതിൽ നിന്ന് നവമായ ജീവസമൃദ്ധിയും സ്നേഹത്തികവും പുറത്തേക്ക് ചൊരിയണം. എക്ബാലോ.